നാട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ കുറച്ച് വിറ്റമിൻസ്, അതുപോലെ കുറച്ച് ഹോർമോൺസ്, കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ടാവണം. ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഒരു ഇറക്കമോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഉയർച്ചയോ നമ്മളുടെ ശരീരത്തിലെ ഫോർട്ടിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്നു. അങ്ങനെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യുന്ന അയേണിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങളൊരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയേണിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ കേട്ടിരിക്കണം. കാരണം അയേണിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നമ്മൾ പോലും ചിന്തിക്കാത്ത ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് പലർക്കും മിസ്കാരേജ് ഉണ്ടാകുന്നതെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അയേൺ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടും അതുപോലെ ആ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ഒന്ന് പിടിച്ചു കിട്ടി മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അയേണിൻ്റെ ഡെഫിഷ്യൻസി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാകുന്നു. നമ്മളുടെ ശരീരത്തിലെ കൃത്യമായിട്ട് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ശരീരത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കില്ല, ശരീരത്തിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു, അതുപോലെ നമ്മുടെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ അവിടെ കുറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവറോൾ നമ്മളുടെ ആരോഗ്യത്തെ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. ഇവിടെ സ്ത്രീകളുടെ കേസിൽ, അവരുടെ ഫെർട്ടിലിറ്റിയുടെ കേസിൽ അയേൺ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അയേണിൻ്റെ ഡെഫിഷ്യൻസി നമ്മളുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലൂടെ അത് നമ്മളുടെ ശരീരം നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് അതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്കുണ്ട് ആ ഒരു വ്യത്യാസം എന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അയേണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം എഫക്ട് ചെയ്യുന്നത് നമ്മുടെ പീരിയഡ്സിനെയാണ്. പീരിയഡ്സ് ഇറഗുലർ ആകുന്നതിന് പലർക്കും സാധ്യതയുണ്ട്. കാരണം അയേൺ അവിടെ നടക്കുന്നത് ശരീരത്തിലെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. പീരിയഡ്സ് ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതും ബ്ലഡാണ്. അപ്പോൾ അയേണിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പലർക്കും ഇത് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിന് കാരണമാണ്. അത് മാത്രമല്ല ബ്ലഡ് പോകുന്നതിൻ്റെ അളവിൽ നേരിയ കുറവ് വരിക, പിന്നീട് അതങ്ങടേക്ക് അത് കുറഞ്ഞു കുറഞ്ഞു വരിക, അതിനുശേഷം നമുക്ക് മെൻസ്ട്രേഷൻ തന്നെ സ്റ്റോപ്പായി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പലർക്കും ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാകുന്നതും അയേണിൻ്റെ ഡെഫിഷ്യൻസീസ് മൂലം ഉണ്ടാകാം. അത് മാത്രമല്ല പലർക്കും ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് അയേണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ശരീരത്തിൽ നഷ്ടമാകുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ അയേണിൻ്റെ ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഓൾവേസ് ടയേർഡായിട്ട് തോന്നും, ഒന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യം ഇല്ലാതായി പോകുന്നു, തുടർച്ചയായിട്ട് നമുക്ക് തലവേദന അനുഭവപ്പെടുന്നു, അതുപോലെ നമ്മുടെ നാക്കിലൊക്കെ വേദന അനുഭവപ്പെടുന്നു, നമ്മളുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു വിളർച്ച നമുക്ക് അനുഭവപ്പെടുന്നു. പലർക്കും ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. മെൻസ്ട്രേഷൻ ചിലർക്ക് സ്റ്റോപ്പ് ആവുന്നു, എക്സ്ട്രീമായിട്ട് ടയർനെസ് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും പലരും അത് പീരിയഡ്സ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അയേണിൻ്റെ ഡെഫിഷ്യൻസി മൂലവും ഒരുപാട് സ്ത്രീകളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. ഇത് അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ലക്ഷണങ്ങളാണെങ്കിൽ മറ്റുള്ള, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ അയേണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് നമ്മൾ ബാക്കി ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴേക്കും ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഹീമോഗ്ലോബിനാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ താറുമാറാകുന്നു. അത് മാത്രമല്ല നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുന്നതിനും അത് കാരണമാകുന്നു. എഗ്ഗിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് റിഡ്യൂസ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓവറീസിൻ്റെ ക്വാളിറ്റി ഉള്ള രണ്ടും പ്രൊഡ്യൂസ് ആവണമെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് എത്തണം. ക്വാളിറ്റി ഉള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ക്വാളിറ്റി ഉള്ള രണ്ടും അവിടെ പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. നമ്മളുടെ ശരീരത്തിലെ രക്തയോട്ടം ഒന്നും നല്ലതുപോലെ നടക്കുന്നില്ല, നമ്മളുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഓൾവേസ് നമ്മൾ ചെയ്യുന്ന ഏത് മെഡിക്കേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ക്വാളിറ്റി ഉള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു അണ്ടത്തിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുന്നു. അണ്ടം വെറുതെ അങ്ങനെ മൂപ്പത്തി ഇങ്ങനെ പൊട്ടുകയാണെങ്കിൽ കൂടി തന്നെയും, അത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും, ആ പ്രഗ്നൻസി മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവുകയും കെമിക്കൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഏർലി മിസ്കാരേജോ അല്ലെങ്കിൽ ഡിയാൻസിയോ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് കളയേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു.
ഇനി പലർക്കും തന്നെ റെക്കറന്റ് ആയിട്ടുള്ള മിസ്കാരേജ് ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് റെക്കറന്റ് ആയിട്ടുള്ള മിസ്കാരേജ് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പലരും തന്നെ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് വേറൊരു തരത്തിലുള്ള മെഡിസിൻ ഒന്നും എടുക്കാറില്ല. കാരണം ആ ഒരു ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻസ് അല്ലാതെ ആ ഒരു സമയത്ത് ഡോക്ടർ അതിന്റെ കൂടെ വിറ്റാമിൻ മെഡിസിൻ കൊടുക്കും. ഓവുലേഷന്റെ മെഡിസിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ഒപ്പം നമ്മൾ വിറ്റാമിൻ മെഡിസിൻസും സ്റ്റോപ്പ് ചെയ്യുകയുമാണ് ചെയ്യാറ്. ശരിക്കും നമ്മുടെ ഒരു പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ആ കുഞ്ഞ് വളരണമെങ്കിൽ കുഞ്ഞിന് അയോൺ, കാൽസ്യം, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള മൾട്ടി വിറ്റമിൻസ്, ഡി എച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന് കിട്ടിയേ മതിയാവും. ഇതൊക്കെയാണ് ഏർലി സ്റ്റേജിൽ ആ ഒരു ഗ്രോത്തിനെയും അതിന്റെ വളർച്ചയെയും അതിന്റെ മുൻപോട്ടുള്ള ജേണിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏർലി സ്റ്റേജിൽ പലർക്കും തന്നെ അവരുടെ ഒരു പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്ന് അവർ തിരിച്ചറിയുന്നത് ഏകദേശം അവരുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ കഴിയുന്ന അവസരങ്ങളാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പലർക്കും വേണ്ടുന്ന മെഡിസിൻസ് ഒക്കെ എടുക്കാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുമൂലം ക്വാളിറ്റി ആയിട്ട് ആ എംബ്രിയോയ്ക്ക് വളരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലാതെ വരികയും നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ഉണ്ടാവുകയോ കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാവുകയോ ചെയ്യുന്നതിന് ഇത് കാരണമാവുന്നു കേട്ടോ. ഇത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ പുരുഷന്മാരിലും അയോണിന്റെ ഡെഫിഷ്യൻസി മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവയിൽ ചിലതാണ് സ്പേമിന്റെ കൗണ്ട് കുറയുന്നതിന് അത് കാരണമാകുന്നു, സ്പേമിന്റെ മോട്ടിലിറ്റി അത് എഫക്ട് ചെയ്യുന്നു, സ്പേമിന്റെ ഡി എൻ എ ഡാമേജ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു, ഡി എൻ എ സ്ട്രക്ചർ കൃത്യമായിട്ട് ഫോം ആയിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞിന് ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നതിന് അത് കാരണമാകുന്നു. ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഡി എൻ എയുടെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നതിന് അത് കാരണമാകുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ലിബിഡോ അവരുടെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം അവിടെ കുറയുന്നു. അതുമാത്രമല്ല സെമന്റെ മോർഫോളജിയും അത് എഫക്ട് ചെയ്യുന്നു. മോർഫോളജി അതിന്റെ ഹെഡ്, അതിന്റെ ടെയിൽ, അതിന്റെ സ്ട്രക്ചർ ഇതിലെല്ലാം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ 5 മന്ത്സിന് മുമ്പ് നമ്മൾ തന്നെ ഒരു ടെർമിനേഷൻ നടത്തേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നതിനും അത് കാരണമാകുന്നു. അപ്പോൾ അയോൺ ഡെഫിഷ്യൻസി എത്രത്തോളം നിങ്ങളുടെ ആ ഒരു നിങ്ങളെയും നിങ്ങളുടെ ഹസ്ബൻഡിനെയും അഫക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അയോണിന്റെ ആ ഒരു കാര്യങ്ങൾ അയോൺ എങ്ങനെ നമുക്ക് ശരീരത്തിൽ എല്ലാ ദിവസവും നമുക്ക് എത്തിക്കാമെന്നുള്ളതായിട്ട് നോക്കാം. അയോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് അയോണിന്റെ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒരു സപ്ലിമെന്റ്സും ആരുടെയും ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങളൊരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡോസേജ് ഡോക്ടർ പ്രിഫർ ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ട് മാത്രമേ നിങ്ങൾ അയോണിന്റെ മെഡിസിൻസ് എടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയല്ലാത്തവർക്ക് ഫുഡിൽ കൂടെ അയോണിന്റെ ശരീരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡെയിലി എടുക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ടും ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, അതുപോലെ ധാന്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, നട്ട്സ് ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയോണിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ശരീരത്തിൽ കൂട്ടാനായിട്ട് സാധിക്കും. ദിവസവും അയോണിന്റെ ഇൻടേക്ക് ഒരു 2 തവണയെങ്കിലും നമ്മളൊരു ദിവസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മോർണിംഗ് സമയത്ത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നതോടൊപ്പം പയർ, കടല, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ കറിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ രാത്രിയത്തേക്ക് നമ്മൾ എന്തെങ്കിലും നല്ല നല്ല ഫിഷ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ഇതിലൂടെ നമുക്ക് വേണ്ടുന്ന ആ ഒരു അയോണൊക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ എത്തുന്നു. അയോൺ മാത്രമല്ല മറ്റുള്ള വിറ്റമിൻസും നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പച്ചക്കറികളൊക്കെ ആണെങ്കിലും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ മീനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തീരെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കടലിൽ ഇങ്ങനെ കിടന്ന് വലുതായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അമോണിയയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള മത്സ്യങ്ങൾ ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ചെറു ചെറു മത്സ്യങ്ങൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാല് കുടിക്കുക, നല്ല പാല് കുടിക്കുക കേട്ടോ. പാക്കറ്റ് പാല് മേടിച്ച് കുടിക്കുന്നത് ശീലം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പലർക്കും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതിന് അത് കാരണമാവുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റ് പാല് മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പാക്കറ്റ് പാല് മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് അയോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏത് തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഇത് പറയാനായിട്ടുള്ള കാരണം പലർക്കും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ചിന്തിക്കാത്ത ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുമോ എന്നുപോലും നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പ്രഗ്നന്റ് ആകാത്ത ഒരുപാട് പേര് നമ്മുടെ ചാനലുണ്ട്. ഒരുപാട് പേര് കമന്റ്സിൽ ഒന്ന് പറയാറുണ്ട്, ചേച്ചി ഡോക്ടർ എന്റെ ബുക്കിൽ എഴുതി അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് എഴുതി, എന്താണ് കാരണമെന്ന് ഡോക്ടർക്ക് വരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആക്കാൻ അത് സഹായിക്കും കേട്ടോ. ഇപ്പൊ ഇത്രയുള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.